Welcome back to our YouTube family. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ തംബ്നെയിൽ ആയിട്ട് വന്നേക്കുന്നതെന്ന്. പുതിയ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും ഈ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ കാണാം നമ്മൾ ഒരു ഓട്ടോമൊബൈലിന്റെ കണ്ടന്റുമായിട്ടാണ് മൂവ് ചെയ്തിരുന്നത്. നമ്മുടെ കോവിഡ് സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ അതൊന്ന് ബ്രേക്ക് ചെയ്ത്. കാരണം നിങ്ങൾക്കറിയാലോ നമുക്ക് പുറത്ത് പോയിട്ട് റിവ്യൂ എടുക്കാനും അതുപോലെ തന്നെ വണ്ടികളൊന്നും ഇറങ്ങുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് കണ്ടന്റ് ചേഞ്ച് ചെയ്തിരുന്നതും നമ്മൾ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് രണ്ടാമത്തെ കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ 90% സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഓട്ടോമൊബൈൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരാണ്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് പോയി നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അത് ചെറുതായിട്ട് കണ്ടന്റ് മാറിയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് എന്താണ് പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ സാഹചര്യത്തിൽ പെട്രോളിന്റെ വില കൂടി 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 വരുന്നുണ്ട് അല്ലേ. അപ്പൊ 150 രൂപയ്ക്ക് 1000 കിലോമീറ്റർ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഒരു ഇലക്ട്രിക് ബൈക്കിന്റെ റേഞ്ച് ആണിത്. നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ മൈലേജ് പെർഫോമൻസിൽ 200 cc വരുന്ന ബൈക്കിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡല്. പെട്രോൾ ബൈക്കുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു കിലോമീറ്റർ പോകണമെങ്കിൽ മിനിമം നമുക്ക് 2500 ആ ഒരു റേഞ്ച് പെട്രോൾ അടിക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു വണ്ടിയുടെയും പെട്രോൾ ബൈക്കിന്റെയും ഡിഫറൻസ് നോക്കി. റിവോൾട്ട് RV 400 എന്ന ഇലക്ട്രിക് ബൈക്കാണ് നമ്മളുടെ കണ്ണ് തലിക്കുന്ന മോഡലായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഈ വാഹനത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ ആക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ബൈക്കിൽ 4G SIM MBD ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് ഫോണിൽ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വാഹനത്തിന്റെ പെർഫോമൻസ്, ഹെൽത്ത് എന്നിവ ട്രാക്ക് ചെയ്യാനും സാധിക്കും. കീ ഉപയോഗിക്കാതെ തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഈ ആപ്പ് ഉപയോഗിക്കാം. ബാറ്ററി മാറാനും എക്സോസിന്റെ സൗണ്ട് മാറ്റാനും ഈ ആപ്പ് സഹായിക്കും. ഒറ്റ ചാർജിൽ 156 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുന്ന ഈ ബൈക്കിന് 85 കിലോമീറ്റർ പെർ അവർ ആണ് പരമാവധി വേഗത. ലിഥിയം അയോൺ ബാറ്ററി യൂണിറ്റ് ആണ് ഈ ബൈക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 72 volt 3.24 kW ലിഥിയം അയോൺ ബാറ്ററിയും 3 kW മിഡ് ഡ്രൈവ് മോട്ടോറുമാണ് RV 400 ഇലക്ട്രിക്കിനുള്ളത്. സാധാരണ ഇലക്ട്രിക് പ്ലഗിൽ നേരിട്ട് കുത്തുകയും ബൈക്കിൽ നിന്ന് ബാറ്ററി യൂണിറ്റ് ഉരുമാറ്റി ഉൾപ്പെടെ 4 വിധത്തിൽ ഈ ബാറ്ററി ചാർജ് ചെയ്യാം. 4 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായി ചാർജ് ആവുകയും ചെയ്യും. 170 Nm ടോർക്ക് ആണ് ഇലക്ട്രിക് മോട്ടോർ. മണിക്കൂറുകളിൽ 85 കിലോമീറ്റർ ആണ് പരമാവധി വേഗത. എക്കോ, സിറ്റി, സ്പോർട്സ് എന്നീ 3 ഡ്രൈവ് മോഡ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. ആകെ 180 കിലോഗ്രാം മാത്രമാണ് ഈ വാഹനത്തിന്റെ ഭാരം. റെഡ്, ബ്ലാക്ക് എന്നീ 2 നിറങ്ങളിൽ RV 400 വാഹനം ലഭ്യമാകുന്നു. ബാറ്ററിക്ക് 8 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി. 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ വരെ ഫ്രീ മെയിൻ്റെനൻസും കമ്പനി നൽകുന്നു. 90.799 Ex-showroom പ്രൈസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കുക. നമ്മൾ ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.